എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, SLE, ആർത്രൈറ്റിസ് മാറ്റാം, മരുന്നുകൾ നിർത്താം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്, അതിനെ എന്തുകൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് വിളിക്കുന്നത്? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നതിനാണ് നമ്മൾ എപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് പ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ. അപ്പൊ ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രൊട്ടക്ഷൻ മാത്രമല്ല ജോലിയുള്ളത്, അത് നമ്മുടെ ഹീലിംഗും ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് അതിലെ വർക്ക്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഒന്ന് പ്രതിരോധം, പിന്നെ ഒന്ന് ഹീലിംഗ്. അപ്പൊ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ബേസിക്കലി നമ്മളുടെ പ്രതിരോധ ശേഷിയിൽ നമ്മളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സെല്ലുകളും കുറേ കെമിക്കലുകളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ബാക്ടീരിയോ വൈറസോ ടോക്സിനോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ ആ അറ്റാക്ക് ചെയ്യുന്നത് നമ്മളുടെ ഈ ഇമ്മ്യൂൺ സെൽസ് തന്നെ, അതായത് നമ്മളുടെ WBCs പോലത്തെ രക്താണുക്കളും അല്ലെങ്കിൽ അതുപോലെ ഇന്റർലോക്കിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഈവൻ ആന്റിബോഡീസും ഒക്കെ നമ്മളുടെ സെല്ലിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം. അത് അതിനാണ് ഓട്ടോ, സ്വന്തം എന്നുള്ളത്, സ്വന്തമായിട്ടുള്ളതിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് മൾട്ടിപ്പിൾ രോഗങ്ങൾ, പലതരം നമ്മളുടെ ഏത് കോശങ്ങളെയും ഓട്ടോ ഇമ്മ്യൂൺ രോഗം ബാധിക്കാം. സ്കിന്നിനെ ബാധിക്കാം, യൂഷ്വലി എക്സിമ, സോറിയാസിസ്, വെള്ളപ്പാണ്ട്, അങ്ങനെ പിന്നെ മറ്റ് പല ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് സ്കിൻ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാം. ഇതൊക്കെ പ്രൈമറിലി സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന രോഗമാണ്. പിന്നെ ജോയിൻസിനെ എഫക്ട് ചെയ്യുന്ന റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ റൂമാറ്റിക് ഫീവർ, ഇതൊക്കെ ഈ വാദരോഗങ്ങളെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെ നെർവ്സിന് വരുന്നതുണ്ട്, ന്യൂറോളജിക്കൽ ഡിഫക്ട്സ് വരും, പ്രോബ്ലംസ് ഉണ്ടാക്കാം, ലിവറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, എല്ലാ അവയവങ്ങൾക്കും എഗെൻസ്റ്റ് ആയിട്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാം. ചിലതിനാണെങ്കിൽ പല തരം ടിഷ്യൂവിനെ ബാധിക്കും. ഈ SLE എന്നൊക്കെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ് എന്നൊക്കെ പറയുന്നതിൽ അതിൽ മെയിൻലി അത് ഏതവയവത്തിനെ വേണേലും ബാധിക്കും, കിഡ്നിയെയോ ലിവറിനെയോ ബ്രെയിനിനെയോ എന്തിനെ വേണേലും ബാധിക്കും. അത് മിക്ക പലതിനും അങ്ങനെ ആയിരിക്കും. ചിലത് വളരെ സ്പെസിഫിക് ആയിരിക്കും, കിഡ്നി സ്കിന്നെ അങ്ങനെ പോകും. ചിലത് ഏത് സിസ്റ്റത്തെ വേണേലും അറ്റാക്ക് ചെയ്യും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഒരു പ്രത്യേകത. ഈ സാധാരണ ഗതിയിൽ ഇപ്പം ഈ ആമവാദം, റുമാറ്റിസം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് എന്ന് പറയുന്നു. അതേസമയം ഈ പറഞ്ഞു കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് ആയിട്ട് കൊടുത്ത് അതിനെ മാറ്റാൻ സാധിക്കുന്നതല്ല എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കിയ ചെയ്യാൻ പറ്റുക ഈ ആമവാദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്? നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ഇത് ഇമ്മ്യൂണിറ്റി ഓവർ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ രോഗങ്ങളിലും ഈ രോഗലക്ഷണങ്ങൾ, വേദന, പനി, തടിപ്പ്, ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ്. ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആക്ച്വലി നമ്മളുടെ ഈ ഒരു ഈ വേദനയും പനിയും ചുമപ്പ് നിറവും തടിപ്പും ക്ഷീണവും ഒക്കെ വരുന്നത് നമുക്കൊരു നമ്മുടെ ബോഡി നമ്മളെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ബോഡി നമ്മളോട് അങ്ങനെ പറയും, നമുക്കത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റാറില്ല, എന്തുകൊണ്ട് വന്നു എന്നറിയാൻ വയ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുക്കും. ഇപ്പം ഇംഗ്ലീഷ് മെഡിസിനിൽ അതാണ് തരുന്നത്. ഇപ്പം നമ്മൾ പനിക്കാണെങ്കിൽ പാരസെറ്റമോൾ, അത് പനിയെ മാത്രം ടെമ്പറേച്ചറിനെ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി. വേദനയ്ക്കാണെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബ്രൂഫനും അല്ലോണം ഡൈക്ലോഫെനാക്ക് എന്നൊക്കെ പറയുന്നത് പെയിനിന് മോർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററിയാണ്.
പിന്നെ എല്ലാ റിയാക്ഷൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസും കൂടെ സപ്രസ് ചെയ്യുന്ന ടൈപ്പാണ് ഈ സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് അല്ല, അത് ഹോൾ തിങ്ങിനെ സപ്രസ് ചെയ്യുന്ന. അതുപോലെ സോ മെനി മോർ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡി ഇൻഫ്ലമേറ്ററി ഏജൻറ്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. വേദനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കും, പിന്നെ അതുകൂടാതെ ടോട്ടലി ഇമ്മ്യൂണോ സപ്രഷന് വേണ്ടിയിട്ട് കൊടുക്കും. അത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഡിസീസ് മോഡിഫയിങ് ഏജൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അതൊക്കെ മോർ ടാർജറ്റഡ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ മോണോക്ലോണൽ ആന്റിബോഡീസ്, പിന്നെ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, പ്രോട്ടീൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, അങ്ങനത്തെ കുറഞ്ഞ് ലേറ്റർ ജനറേഷൻസ് ഓഫ് പുതിയ മെഡിസിൻസും വരുന്നുണ്ട്. ഇതെല്ലാം ഫൈനലി ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്, ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുക. കാരണം ഈ രോഗങ്ങളെല്ലാം ഓവർ റിയാക്ഷൻ ആണ്, ഇമ്മ്യൂണിറ്റിയുടെ കുറവല്ല, ഇമ്മ്യൂണിറ്റിയുടെ ഒരു സൈഡ് ഓവർ റിയാക്ട് ചെയ്യുകയും മറ്റേ ഹീലിംഗ് പാർട്ട് ഡൗൺ ആയി കിടക്കുകയാണ് ഇതിന്. മറ്റത് ഇപ്പം നമ്മളൊരു ത്രാസ് ആണെങ്കിൽ ഇൻഫ്ലമേഷൻ കൂടിയിരിക്കും, ആൻറ്റി ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഹീലിംഗ് ആക്ടിവിറ്റി കുറഞ്ഞു പോയിരിക്കുക. അത് നമ്മൾ ബാലൻസിൽ പോകുമ്പോൾ, ഈക്വലായിട്ട് നിൽക്കുമ്പോഴാണ്, ബാലൻസ് ആകുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് കറക്റ്റ് ആകുന്നത്. ഓവർ ആവരുത്. ഇപ്പം നമ്മൾ എപ്പോഴാണേലും ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, ബാക്ടീരിയോ വൈറസോ ടോക്സിനോ ഒക്കെ വന്നാൽ അതിനെ പിടിക്കാനും. അപ്പൊ അതിനെ പിടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ കുറെ സെൽസും കൂടി അത് തൊട്ട് അതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെല്ലും കൂടെ നശിഞ്ഞു പോകും, നശിപ്പിക്കണം. അതാണ് അതിൻ്റെ നമ്മുടെ റൂൾ അനുസരിച്ച്. അതാണ് യൂഷ്വലി ഇപ്പം നമ്മൾ ഒരു അലർജിയിൽ നമ്മളുടെ മൂക്കിലൊരു പൊടി കയറിയ ആ മൂക്കിൽ പൊടി ഏത് സെല്ലിനെ അറ്റാലേക്ക് അറ്റാച്ച് ചെയ്തോ ആ സെല്ലും കൂടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെയും കൂടി ഡിസ്ട്രോയ് ചെയ്യും, എന്നാലേ അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഈ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള ഈ സിസ്റ്റവും കൂടി ഈക്വലി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു രോഗം നമ്മൾ ചെറുതായിട്ട് വന്ന് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോകുന്നു അപ്പോഴാണ് നമുക്കവിടെ ഹീലിംഗ് നടക്കുന്നു. അപ്പോൾ എന്താ ഡാമേജ് വന്നു അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നു. പക്ഷെ അത് ചെയ്യാതെ ഡാമേജ് ക്ലിയറൻസ് ക്ലിയർ ആയിട്ട് പോകാതെ വരുമ്പോഴാണ് നമ്മൾ രോഗത്തിലേക്ക് പോകുന്നത്. അത് തന്നെ നമ്മൾ ഈ ഇമ്മ്യൂൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ആർത്രൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വേദന വരും, പിന്നെ അത് സ്റ്റിഫായി, ജോയിൻറ്റ് സ്റ്റിഫായി ഡിഫോമിറ്റിയിലേക്ക് പോകും. അങ്ങനെ ഈ റുമാറ്റിക് ആർത്രൈറ്റിസിന്റെ കണ്ടീഷൻ അങ്ങനെയാണ് വരുന്നത്. ഈ റുമാറ്റിസം ആമവാദത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ഈ മരുന്നുകൾ കൂടാതെ ജീവിതശൈലി തിരുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്, അതായത് ക്ലിനിക്കലി നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് കൊടുത്തോണ്ട് മോണിറ്ററും ചെയ്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ അത് ഏതാണേലും, ഇപ്പം ഓട്ടോമ്യൂൺ വിഭാഗത്തിൽ പെട്ടതാണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്, കാരണം ഒരു മരുന്നും അതിന് പറ്റില്ല. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ മെറ്റബോളിക് ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതിനും ഈ പറഞ്ഞാൽ ആ സിംറ്റമാറ്റിക് കൺട്രോൾ മാത്രമേ പറ്റുള്ളൂ. ഇത്തരം രോഗങ്ങൾക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടും കൂടെ കൊടുത്തു. അത് ആൾക്കാർ പേഷ്യൻസ് ആർക്കും അറിയില്ല എങ്ങനെയാണ് എന്ത് ചെയ്യണം, ജീവിതശൈലി കറക്റ്റ് ചെയ്യണമെന്ന് അറിയാം, പക്ഷെ എന്താണെന്ന് ആ പ്രത്യേകിച്ച് ഈ ഓട്ടോമ്യൂൺ രോഗങ്ങളുള്ളവർക്കൊന്നും സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടുപിടിച്ച് അപ്പം അതെന്താണ് അവരുടെ പല ഫുഡിലും ചില പറ്റാത്ത ഫുഡുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കൂടുതൽ ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ടാവും, ഇതെല്ലാം കറക്റ്റ്. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാലൻസ് ചെയ്യണം. അവിടെ ടോക്സിൻസ് ഉണ്ടാകും, അത് നമ്മൾ ചിലപ്പം റെഗുലർലി കഴിക്കുന്ന ഫുഡാകാം, നമ്മൾ റെഗുലർലി കഴിക്കുന്ന മരുന്നുകളാകാം. അപ്പം പലപ്പോഴും ഈ ഓട്ടോമ്യൂൺ ആർത്രൈറ്റിസും റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഈവൻ നമ്മൾ സാധാരണ നമ്മുടെ മോഡേൺ മെഡിസിന് റൂമറ്റോയ്ഡ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് നമ്മളുടെ ഈ എല്ലിൻ്റെ ഈ കാർട്ടിലേജിന് ഡാമേജ് വരുന്ന മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഒക്കെ പറയുന്നുണ്ട്, അത് വേറൊരു ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസാണ്. പക്ഷെ അതിന് ജനറലി നമ്മൾ ഓട്ടോമ്യൂൺ ഡിസീസിലല്ല പെടുത്തിരിക്കുന്നത്, റുമാറ്റിസം എല്ലാവർക്കും വരുന്നതിനെയാണ്. പക്ഷെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഭാഗത്തിൽ നമ്മൾ അതിനെയും ശരിക്കും ഒരു ഓട്ടോമ്യൂൺ പാർട്ടായിട്ട്, അതായത് നമ്മളുടെ കാർട്ടിലേജിന് അഗെൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓട്ടോമ്യൂൺ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അത് കാണുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അവർക്കും ഇത് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചില പേഷ്യൻസ് ഒക്കെ ഉണ്ട് മൂന്നും നാലും ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, എന്നാലും വേദനയും ബുദ്ധിമുട്ടും ആയിരിക്കും, ഒന്ന് രാവിലെ എഴുന്നേക്കണമെങ്കിൽ തന്നെ ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അത് ചിലരൊക്കെ ആണെങ്കിൽ ഇവൻ വടി കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലേ ഇരുന്നാലും എഴുന്നേക്കാനും പറ്റുന്ന പേഷ്യൻസിന് പോലും
നമ്മൾ ഈ ലൈഫ് ഈ കറക്റ്റ് ഫുഡും ന്യൂട്രിഷനും ചേർന്ന് കറക്റ്റായിട്ട് അവർക്ക് വയ്യായിരിക്കും, പക്ഷെ എന്നാലും ബെഡിൽ കിടന്ന് ചെയ്യാവുന്ന എക്സസൈസ് അവർക്ക് ചെയ്യാൻ പറ്റും. നടക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കിടന്നുകൊണ്ട് ചെയ്യാൻ മിക്കവർക്കും വലിയ ബുദ്ധിമുട്ട് വരികയില്ല. ചിലരുണ്ട് കമന്നൊന്നും കിടക്കാൻ പറ്റാത്ത സ്റ്റേജിലായിരിക്കും, പക്ഷെ മിക്കവരും ഇതിൻ്റെ 1 or 2 weeks അല്ലെങ്കിൽ ഇതിൻ്റെ മന്ത് ഈ കമലിൽ ഒക്കെ നേരെ കിടക്കാനും പറ്റില്ലായിരിക്കും, ആകെ ചെരിഞ്ഞ് മാത്രം കിടക്കാൻ മാത്രമുള്ള നിലയിലുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ ആ കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴേക്കും അത് മാറി വരുന്നുണ്ടെന്ന്. അപ്പം ഇതിനകത്ത് ചെയ്യുന്നത് മൈൽഡായിട്ട് ഈ ആർത്രൈറ്റിസ് പേഷ്യന്റിന് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള എക്സസൈസ് ചെയ്ത് പതുക്കെ പതുക്കെ ജോയിൻസ് റിലീസ് ചെയ്ത് ഇപ്പം മൈൽഡായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററിയോ പെയിൻ കില്ലേഴ്സോ ഒക്കെ വേണ്ടി വരും. യൂഷ്വലി വെരി സ്ട്രോങ് ആയിട്ടുള്ള എം എം എഫും വെരി ഹെവി മെറ്റൽ പ്രൊട്ടക്ഷനോളം പോലെയുള്ളതും പിന്നെ ഇപ്പോഴത്തെ ന്യൂയർ ജനറേഷൻ മാപ്സും നിബ്സും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അതൊക്കെ അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ടൊക്കെ ഉള്ളതെല്ലാം പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരും. പാരലി നമ്മൾ ഇതിൽ വെരി മൈൽഡ് ആയിട്ടുള്ളത് മാത്രം കൊടുത്ത് മറ്റതെല്ലാം കുറച്ചുകൊണ്ട് വന്ന് മിക്കവാറും ഇതിന് 1 or 2 months ഈ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റുന്നുള്ള പലരുമൊക്കെ കാണാം. മെഥോട്രെക്സെറ്റ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനൊക്കെ യൂസ് ചെയ്യുന്ന മെഥോട്രെക്സെറ്റ് ഉണ്ടാവും, വെരി സ്ട്രോങ് 20 mg അങ്ങനെയൊക്കെ എടുക്കുന്നവര് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം കുറച്ച് കൊണ്ടൊന്ന് എത്ര ഇതുണ്ടെങ്കിലും തന്നെ പേഷ്യൻറ്റും കൂടെ പറയുന്ന പോലെ ചെയ്യുന്നവരായിരിക്കണം. അതിൽ ആ പറയുന്ന പോലെ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം യൂഷ്വലി വിതിൻ 3 months മരുന്നുകളെല്ലാം യൂഷ്വലി മിക്കവാറും പേരുടെയും ഒരു കുറച്ച് മരുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന് മന്ത് തന്നെ മരുന്നുകൾ നിർത്തി സിംറ്റമാറ്റിക്സ് അസ്വസ്ഥതകൾ മേജർ ആയിട്ടുള്ളത് ഒരു മൈൽഡ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വേദനയൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ഒരു മാസം കഴിഞ്ഞാലും കാണും. പക്ഷെ എന്നാൽ ഡിസ്കംഫർട്ടിങ് ആയിട്ട് റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ മേലാത്ത നില എന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യും. മേജർ ഒത്തിരി മരുന്നുകളും കുറയും. പിന്നെ കൂടുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതിന് 2 or 3 months എല്ലാ മരുന്നും മാറ്റി നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും. അതൊക്കെ വർഷങ്ങളായിട്ട് ഈ 10, 20, 30 വർഷമൊക്കെ ആയിട്ട് ഓർത്തോ ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇരുന്നവർക്കും ഇത് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഒത്തിരി ഡീഫോമിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകുന്നില്ല, കുറച്ചൊക്കെ ഡിഫോമിറ്റി ആണെങ്കിലും മറക്കിട്ടും. ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം ഈ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ നമ്മളുടെ ഈ നട്ടെല്ലിൻ്റെ വരെ നട്ടെല്ലിൻ്റെ വേദനയും ഡിസ്കിൻ്റെ ബൾജും അങ്ങനത്തെ ഡിസ്ക് പ്രോബ്ലംസ് വരെ ഈ ഓട്ടോ ഇമ്മ്യൂണായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതാണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമാണല്ലോ. അപ്പോൾ അതിൽ ഈ ഓട്ടോ ഇമ്മ്യൂണിന് എന്താണ് പങ്ക്? ബേസിക്കലി ഈ നട്ടെല്ല് സംബന്ധിച്ചുള്ള രോഗങ്ങളുണ്ടല്ലോ, അതിലെപ്പോഴും നമ്മൾ കാണുന്ന ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളൊരു MRI ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഓസ്റ്റിയോഫൈറ്റ്സ് എന്നൊക്കെ അവിടെ ഇവിടെ ബോണിന് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ. നട്ടെല്ലെന്ന് പറയുമ്പോൾ നമ്മളവിടെ ബോണും ഉണ്ട് ഈ ഡിസ്കും ഉണ്ട്. ഡിസ്ക് എന്ന് പറയുമ്പോൾ അതൊരു കാർട്ടിലേജിനസ് ഒരു കാപ്സ്യൂൾ പോലെയുള്ളതാണ്, അതാണ് നമുക്ക് ആ മൊബിലിറ്റി തരുന്നത്, ഒരു സ്ട്രോക്ക് അബ്സോർവർ പോലെ വർക്ക് ചെയ്യുന്ന. അപ്പം ഈ ഇതിൽ ഓരോ ഭാഗത്തിനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്. നമ്മൾ ഈ ആംഗിലോസിംഗ് സ്പോണ്ടലൈറ്റിസ് എന്നൊക്കെ പറയുന്ന അവിടെ ഒരുതരം ഡെപ്പോസിറ്റ്സ് വരും, അതിനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് ആംഗിലോസിംഗ് സ്പോണ്ടലൈറ്റിസിന് വരുന്നത്. അതങ്ങ് നമ്മളുടെ ആ ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്നാക്കി അവിടെ ഒന്ന് കാൽസിഫൈ ചെയ്ത് പോകുന്ന പോലെ ഡിസ്കും അതിനോട് കൂടെയുള്ള ഈ ലിഗമെൻസും അങ്ങനത്തെ ഒക്കെ. മറ്റേ ഇതിലാണ് നമ്മൾ ഈ പേരെന്ന് കാണുന്നത് ഡിസ്ക് പ്രൊലാപ്സ് പോലെ, അതായത് ഈ നട്ടലിൻ്റെ ഇടയിലുള്ള ആ ഡിസ്കിനകത്തൊരു പൾപ്പ് പോലെയാണ്, ഒരു ജെല്ലാണ്, അതാണ് ലിക്വിഡ് അബ്സോർബർ ഇതുപോലെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഈ പുറമേയുള്ള ക്യാപ്സ്യൂളിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്ത് അത് വീക്കാക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങ് വീക്കായി പോവുക, അതിനെ ഡീജനറേറ്റ് ചെയ്യുന്നതും പല പേരിലൊക്കെ പറയും. അപ്പം അത് വീക്കായി പോയി അതിങ്ങനെ ബൾജ് ചെയ്യാൻ തുടങ്ങും, അത് പുറത്തേക്ക് തള്ളി വരും. ഇപ്പം അതൊരു ഹെർണിയ എന്ന് തന്നെ പറയാം, നമുക്ക് അറിയാമല്ലോ വൈറലിൻ്റെ പൊക്കിളിൻ്റെ അവിടുത്തെ ഹെർണിയ അല്ലെങ്കിൽ ഇംഗ്ലീന ഹെർണിയ എന്നൊക്കെ പറയുന്നത് തള്ളി വരുന്ന എന്തിനേ നമ്മൾ ഹെർണിയ എന്ന് പറയും. അതിങ്ങനെ ഹെർണിയേറ്റ് ചെയ്തിട്ട് ഈ ഇതെല്ലാം ഇരിക്കും നമ്മുടെ ഈ ഓരോ നെർവ്സും ഈ നട്ടലിൻ്റെ ഇടയിൽ കൂടെ, രണ്ട് നട്ടലുകളുടെ ഇടയിൽ കൂടെ ആണെങ്കിൽ പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ ഇവിടെ വന്ന് സൈഡിൽ വന്ന് പ്രസ് ചെയ്യും. അപ്പം അവിടെ വന്ന് നമ്മുടെ നെർവിനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അതിനാണ് റാഡിക്കലോപ്പതി എന്നൊക്കെ പറയുന്നത്. ഇപ്പം റൈറ്റ് സൈഡിൽ ഇപ്പം ചില പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ജോയിൻറ്റ് പ്രോബ്ലംസ് നട്ടലിന് വരുന്ന ഒന്നെങ്കിൽ സെർവൈക്കൽ കഴുത്തിനായിരിക്കും, അല്ലെങ്കിൽ താഴെ ലംബാറാണ്.
അവിടാണല്ലോ നമുക്ക് ഏറ്റവും മൂവ്മെന്റ് വരുന്നത്. നമ്മൾ കുനിയാനും നോരാനും കഴുത്തിന് നമ്മളെ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ബൾജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാലിന്റെ ഈ ലംബാർ L4 L5 എല്ലാവർക്കും അറിയാം. ഇപ്പം CT സ്കാനൊക്കെ എപ്പോഴും മറയൊക്കെ സ്ഥിരം ചെയ്യുന്നതാണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകും L4 L5 അല്ലെങ്കിൽ L3 L4 അതിലൂടെയൊക്കെ ബൾജ് ഉണ്ട്, ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ സെർവൈക്കൽ ഇതിൽ ഡാമേജ് ഉണ്ട്. ചിലർ ഈവൻ തൊറാസിക്കിന് സാധാരണ അത്ര വരാറില്ല. അപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടാകും. കാരണം പ്രായം കൂടുന്നവർക്ക് പ്രായം 10-60 വയസ്സൊക്കെ വരുമ്പോഴേക്കും എല്ലാം കുറച്ച് ഡീജനറേറ്റീവ് ഡിസീസ് വരും, ചിലരിൽ അത് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അവിടെയാണെങ്കിലും സെയിം ആണ്. നമ്മളതിനെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസർ പോലെ തന്നെയാണ് കാണുന്നത്. പാങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ആണെങ്കിലും ഡിസ്പ്രോലാപ്സ് ആണെങ്കിലും ആർത്രൈറ്റ് മറ്റേ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും നമ്മൾ ജീവിതശൈലിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബോഡിക്ക് എന്തൊക്കെയാണ് ടോക്സിൻസ് കിടക്കുന്നത്, നമ്മളുടെ ബോഡിക്ക് പറ്റിയ ഫുഡ് ഏതാ, അതിനകത്ത് എല്ലാ ന്യൂട്രിഷനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, നമ്മുടെ ബോഡിയുടെ എല്ലാ സെൽസിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് കൊടുക്കുക, പിന്നെ നമ്മൾ ഈ വിഷാംശം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ഉള്ള കളറും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഫേസ് മേക്കേഴ്സും എല്ലാം, പിന്നെ അതുപോലെ കോസ്മെറ്റിക്സിൽ വരുന്ന ഇതെല്ലാം ഒഴിവാക്കുകയും കൂടെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ റിസൾട്ട് കിട്ടുക. അപ്പൊ നമ്മൾ ഇതിൽ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വളരെ ഫാസ്റ്റ് റിസൾട്ടാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ പേഷ്യൻ്റ് അതിനകത്ത് അതിൻ്റെ പേഷ്യൻ്റിൻ്റെ റോൾ ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ റിസപ്റ്റീവ് ആയിരിക്കണം, അതിന് വില്ലിംഗ് ഉള്ളവരുമായിരിക്കണം. അതാണ് ഒരു മനസ്സുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നതല്ല, അത് അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. കൊച്ചു പിള്ളേർക്ക് പോലും ആകാം, അതുപോലെ 80 കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും വെരി സിക്കായിട്ടുള്ളവർക്കും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെയും ബോഡി, ഇപ്പം ചിലരാണെങ്കിൽ മരുന്നുകളോട് മോർ അറ്റാച്ച്ഡ് ആയിരിക്കും, എനിക്ക് മരുന്നല്ലേ ഓപ്പറേഷൻ മതി, എനിക്ക് എന്ത് വേണേലും ഇഷ്ടമുള്ളത് പോലെ കഴിച്ച് നടക്കാൻ, എനിക്ക് എക്സസൈസ് ചെയ്യാൻ, അങ്ങനെയാണേ പറ്റില്ല. നമ്മളുടെ ബോഡിയുടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പവറാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ ഒന്നുമല്ല. അവനവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൊണ്ട് അവർ അതിനെ എംപവർ ചെയ്ത് അതിനെ കൊണ്ട് നമ്മുടെ രോഗം മാറ്റണം. അപ്പം അതിനാണ് നമ്മൾ ഈ ടോക്സിൻസ് ഉള്ളിൽ ചെല്ലുന്നത് കുറയ്ക്കുക, കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ കൊടുക്കുകയൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടത്. അവരെ എംപവർ ചെയ്യാൻ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെൽസിനെ എംപവർ ചെയ്യാൻ വേണ്ടത് അതാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ ഹീലിംഗ് ആണ് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ തൈറോയിഡ് പ്രശ്നം വളരെ കോമൺ ആണ്. അതേസമയം തൈറോയിഡിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു മെയിൻ കാരണം ഓട്ടോ ഇമ്മ്യൂൺ പ്രവർത്തനം ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ തൈറോയിഡ് പ്രശ്നം ഉള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആണെന്ന് അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തൈറോയിഡിൻ്റെ പലതരത്തിലുള്ള ഒരു ടൈപ്പ് അല്ല, ശരിക്കും പറഞ്ഞാൽ പല ടൈപ്പ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാം. ഇപ്പം തൈറോയിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് ഹാഷിംഗ് കൊണ്ട് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരെണ്ണമാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിപ്പോൾ നമ്മൾ നമ്മൾ പേഷ്യൻ്റെയൊക്കെ ഇടയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു പെർസെൻറ്റേജ്, ഞാൻ പെർസെൻറ്റേജ് നോക്കിയിട്ടില്ല, ഒരു 20-30% നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ മാർക്കേഴ്സ് തൈറോയിഡിൻ്റെ കൂടുതലുണ്ടാവും. അതായത് AMA എന്നൊക്കെ പറയുന്ന കുറച്ച്, TPO എന്നൊക്കെ പറയുന്ന കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ട്, anti-TG ഒക്കെ. അതായത് തൈറോയിഡ് ഫങ്ഷൻ നമ്മൾ അറിയുന്നതിൻ്റെ മുമ്പ്, അതായത് തൈറോയിഡ് ഫങ്ഷൻ അബ്നോർമൽ ആയി കഴിയുമ്പോൾ TFT നോക്കുമ്പം അബ്നോർമൽ, നമുക്ക് ക്ഷീണം വന്നു അല്ലെങ്കിൽ ഓ വെയിറ്റ് ഗെയിൻ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന് പോകുമ്പോൾ തൈറോയിഡ് ഫങ്ഷൻ നോക്കുമ്പോഴാണല്ലോ നമ്മൾ തൈറോയിഡിൻ്റെ രോഗം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ തൈറോയിഡിൻ്റെ രോഗം TFT നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ മാർക്കേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പം അതുപോലെ തന്നെ തൈറോയിഡിന് മുഴയുള്ളവർക്ക്, അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത് തൈറോയിഡിനൊടിയുന്നോ അല്ലെങ്കിൽ ഗോയിറ്റർന്നോ ഒക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഈ തൈറോയിഡ് ആൻറ്റിബോഡീസും കൂടെ നോക്കണം. സോ എന്ത് രോഗത്തിൻ്റെ ഒരു ബേസ് കിടക്കുന്ന മിക്കവാറും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഡീറെയിലിംഗ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും തൈറോയിഡ് മുഴയായിട്ട് വരുന്നതും. മറ്റേ ഹാഷിമോട്ടോ തൈറോയിഡിസിനൊക്കെ മുഴ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു വീക്കോ ഒക്കെ അതിനുവാണെങ്കിലും ഉണ്ടാവും. അപ്പം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പിന്നെ അതുപോലെ വേറൊരു ടൈപ്പ് തൈറോയിഡിനെ ബാധിക്കുന്നുണ്ട്, അത് ഹൈപ്പറാണ്, ഓവർ ഹോർമോൺ വരികയാണ് ചെയ്യുന്നത്, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. അതിലാണ് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂടുക, വിറയൽ പോലെ വരിക,
പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക, ആങ്സൈറ്റി, എല്ലാത്തിനും ടെൻഷൻ, ഇതൊക്കെയാണ്. മറ്റതാണെങ്കിൽ എല്ലാത്തിലും ഒരു സ്ലോ ആകുകയാണ്, ഹൈപ്പോതൈറോയിഡിസിറ്റി, വണ്ണം വയ്ക്കുക, ഡിപ്രഷൻ പോലെ വരിക, ഇങ്ങനത്തെ ഒക്കെയാണ് രണ്ടും ഡിഫറെൻ്റ് രീതിയിൽ. പിന്നെ തൈറോയിഡ് മുഴകളുള്ളവർക്കും ഈ മിക്കവാറും നോക്കുന്നത് ഈ തൈറോയിഡ് T3 T4 TSH മാത്രമേ നോക്കാറുള്ളൂ. ശരിക്കും മറ്റേ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ നോക്കണം, ഏത് തൈറോയിഡ് രോഗമാണെങ്കിലും. കാരണം TFT തൈറോയിഡ് ഫങ്ഷൻ നോർമലാണ്, ഹോർമോൺ നോർമൽ ആണെങ്കിൽ പോലും അവിടെ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കൂടുതലുള്ളവർ തൈറോയിഡിൽ മുഴയും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുക. കാരണം ഒരു രോഗമുള്ളവർക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി അവിടെ തെറ്റിയിരിക്കുകയാണല്ലോ. ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ നമ്മുടെ സെൽസിനോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തൈറോയിഡിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നാച്ചുറലി അവിടെ ക്യാൻസർ സെൽസ് ഗ്രോ ചെയ്യാം, അത് തൈറോയിഡ് ക്യാൻസറിലേക്ക് പോകാം, അങ്ങനെയുള്ള പോസിബിലിറ്റിയും കൂടെ കൂടുതലായിരിക്കും. ഈ തൈറോയിഡിന്റെ പ്രോബ്ലം പറയുമ്പോൾ കൂടുതലും സ്ത്രീകളിലാണ് ഇത് കാണുന്നത്, വളരെ കൂടുതലും സ്ത്രീകളിലാണ് വരുന്നത്. അതും ഒരു കമ്പാരിറ്റീവ്ലി 20 to 40 ഇടയിലൊക്കെയാണ് കുറെ ടൈപ്പ് പ്രോബ്ലംസ് കാണാറ് ഈ തൈറോയിഡ് റിലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാ? ഒരു 10-40 വർഷമൊക്കെ മുമ്പ് ലേഡീസിൽ മാത്രമാണ് വെരി റയറായിട്ട് പുരുഷന്മാരിൽ അല്ലെങ്കിൽ ഒക്കെ കണ്ടിരുന്നുള്ളൂ, പിള്ളേരിലും ഒക്കെ. പക്ഷെ ഇപ്പം വളരെ കോമൺ ആണ്, ലേഡീസിന് മാത്രമല്ല ആണുങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ ലേഡീസിന് ജനറലി ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ലേഡീസിന് കൂടുതലാണ്, ഇവൻ തൈറോയിഡും കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ രണ്ടു ഗ്രൂപ്പും കൂടി എടുത്ത് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലേഡീസിനായിരിക്കും കൂടുതൽ. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ജനറ്റിക്കലി അല്ലെങ്കിൽ നമ്മുടെ കോമ്പോസിഷൻ വൈസ് തന്നെ ലേഡീസിന് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും. നമ്മൾ നോർമൽ എന്ന് പറയുന്നത് പോലും പുരുഷന്മാർക്കാണെങ്കിൽ നമ്മൾ ഒരു 10-15% കൊഴുപ്പേ നമ്മുടെ ബോഡിയിൽ വരാവുന്നതാണ്. ലേഡീസിനാണെങ്കിൽ അതൊരു 15-25% ആകാവുന്നതാണ്. അപ്പം ഈ കൊഴുപ്പിൻ്റെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലെ കൊഴുപ്പാണ്. ആ കൊഴുപ്പിൽ തന്നെ ഒമേഗ 3 ഒമേഗ 6 ആണ്. ഒമേഗ 6 ഇൻഫ്ലമേറ്ററി ആണ്, അതാണ് നമ്മളെ അറ്റാക്ക്, നമ്മുടെ ഡിഫൻസ് ഫാക്ടർ വരുന്നത്, എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഷ് ഓയിലും അങ്ങനത്തെയൊക്കെ നമ്മളെല്ലാത്തിനും ഇങ്ങനത്തെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരോടൊക്കെ ഒമേഗ 3 കൂടുതൽ കഴിക്കാൻ പറയുന്നതും അത് തന്നെയാണ്. അതുപോലെ ഹാർട്ട് എന്ത് രോഗമുള്ളവരോട് നമ്മൾ ഒമേഗ 3 കഴിക്കാൻ പറയും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹീലിംഗ് പവർ, അവർ ഹീലിംഗിൻ്റെ കൺട്രോൾ വരുന്നത്. പക്ഷേ ഹീലിംഗിന് ഒമേഗ 3 മാത്രം ഉണ്ടായാലും പോരാ, നമ്മളുടെ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, വൈറ്റമിൻസും, മിനറൽസും, പ്രോട്ടീനും, ഫാറ്റും, ബോഡി ബിൽഡിങ്ങിൽ പ്രത്യേകിച്ച് നെർവ്സ്, ഈ മസിലിനാണ് കൂടുതൽ പ്രോട്ടീൻ, പ്രോട്ടീൻ വേണം, മസിലിന് കൂടുതൽ പ്രോട്ടീൻ വേണം. ബാക്കി എല്ലാം സെല്ലിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റായിട്ട്, സ്ട്രക്ചറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഫാറ്റും ആവശ്യമാണ്. അപ്പം ആ ഫാറ്റിൽ ഇടുന്ന, അതായത് നമ്മുടെ എല്ലാ സെൽ വോളും, ഈ സെൽ വോളാണല്ലോ ഡോറായിട്ടും മെസ്സഞ്ചറായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ വീടിൻ്റെ ഭിത്തിയല്ലേ ഏറ്റവും പ്രധാനം, അത് കഴിഞ്ഞിട്ടല്ലേ അകത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മളുടെ ഈ സെല്ലിലെ എല്ലാ ഭിത്തികളും, സെല്ലിൻ്റെ പുറമേ എന്നുള്ളത് മാത്രമല്ല ഉള്ളിലും പല റൂമുകളായിട്ട് സെല്ലിനെ തിരിച്ചിരിക്കുകയാണ്. ആ റൂമുകളായിട്ട് തിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതും ഈ ഫാറ്റ് വെച്ചിട്ടുള്ള ഒരു ബഹവാറ്റി ബൈലർ എന്ന് പറയും. അപ്പം അതിലുപയോഗിച്ചിരിക്കുന്ന കൊഴുപ്പാണ് നമ്മളെ ഡിസൈഡ് ചെയ്യുന്ന നമ്മളുടെ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട്. അപ്പം ലേഡീസിൽ ഈ കൊഴുപ്പും കൂടുതലായിരിക്കും. ഇപ്പം നമ്മളുടെ ഈ ജനറലി ഉള്ള ഫുഡിനകത്ത് ഒമേഗ 6 വെരി ഹൈ ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന നട്ട്സും ഓയിൽ, കുക്കിംഗ് ഓയിലും സീഡ്സും എല്ലാം ഹരി ഹൈ ഒമേഗ 3 ആണ്. ഒമേഗ 6 ആണ്, ഒമേഗ 3 ഒട്ടും ഇല്ലതാണ്. എല്ലാ ഫിഷിലും ഇലക്കറികളിലും ഒക്കെ ഉള്ള ഒരു 3 ഉള്ളൂ. ആ ഇംബാലൻസ് വരികയും ലേഡീസിന് കൂടുതൽ ഫാറ്റും കൂടെ വന്നു കഴിയുമ്പോൾ ലേഡീസിന് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൂടുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബേസിക്. ഇപ്പം ഫാറ്റ് കൂടുന്നതനുസരിച്ചും ഫാറ്റിൻ്റെ ഈ പ്രൊപ്പോർഷനുമാണ് ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളെ പറ്റി പറയുമ്പോൾ ഈവൻ ഈ മുട്ടിൻ്റെ തേയ്മാനം വരെ ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്, അപ്പം അതെങ്ങനെയാണ്, എന്താണ് മനസ്സിലാക്കേണ്ടത്? മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്ന തേയ്മാൻ ബേസിക്കലി മുട്ടിൻ്റെ തേയ്മാനം, അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിൻ്റെ
ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഓരോ ബോണിന്റെയും എൻഡിൽ കാർട്ടിലേജ് ഉണ്ടാകും. തരുണാസ്ഥി എന്നൊക്കെ പറയും, മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ തരുണാസ്ഥി എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയും. ഈ കാർട്ടിലേജിന് വരുന്ന ഡാമേജ് ആണ്. അപ്പൊ കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കണ്ണിന്റെ ഈ കോർണിയ ഉണ്ടല്ലോ, കണ്ണിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതിനകത്തേക്ക് ബ്ലഡ് വെസൽസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കാർട്ടിലേജിനകത്തും ബ്ലഡ് വെസൽസ് വളരുന്നില്ല. അതിന് പകരം അതിനല്ലാതെ കിട്ടണം ന്യൂട്രിഷനൊക്കെ. അപ്പൊ ഇതിന് ഡാമേജ് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്കൊക്കെ രക്തക്കൊള്ളികൾ വളരാനും ഒക്കെ തുടങ്ങി ആ തരുണാസ്ഥി അങ്ങ് നശിഞ്ഞു പോകുന്നു. അതാണ് ഈ തേയ്മാനം എന്ന് പറയുന്നത്. തരുണാസ്ഥിയുടെ കട്ടിപ്പങ്ങ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ തരുണാസ്ഥി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിലൊക്കെ വരുന്ന ഒരുതരം, പ്രത്യേകിച്ച് കൊളാജൻ എന്ന് പറയും, പലതരം പ്രോട്ടീനുകളുണ്ട്. മസിലിന് ഒരുതരം പ്രോട്ടീനാണ്. നമ്മുടെ ബോഡിയുടെ ഒക്കെ നമ്മുടെ സെല്ലുകളുടെ ഇടയിലൊക്കെ ഉള്ള കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടിക വെച്ച്, ഇഷ്ടികയും മണലും സിമെന്റും ഒക്കെ വെച്ചിട്ടല്ലേ അത് ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ഈ കണക്റ്റീവ് ടിഷ്യൂലും ബോണിലും ഇതിലും ഒക്കെ വരുന്ന ഒരു ഇതാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനറലി നമ്മൾ റുമാറ്റിസത്തെ ഒക്കെ വിളിക്കുന്നത് കൊളാജൻ വാസ്കുലാർ ഡിസീസ് എന്നാണ് ജനറലി. അപ്പം ആ കൊളാജന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ കൊളാജൻ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ രക്തക്കുഴലുകൾക്ക് വേണം കൊളാജൻ വേണം, അതിനകത്ത് മസിലുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ കൊളാജ് ഇതിനിടയിലുള്ള ഇൻഡസ്ട്രിഷ്യൽ ടിഷ്യൂം കൂടെ വരും, അത് കൊളാജൻ വെച്ചാ. അപ്പൊ യൂഷ്വലി ഫൈനലി ഇതിൻ്റെ ഒരു അറ്റാക്ക് വരുന്നത് ഈ കൊളാജനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ചില സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് ആണ് ഇതിന് കാരണം. ആ സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് വരാൻ ചിലപ്പോൾ ഒരു വൈറ്റമിൻ്റെ മിനറലിൻ്റെ കുറവായിരിക്കും, അതിന് കുറേ ഓരോ പ്രോട്ടീനിനെയൊക്കെ അസറ്റലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ചില ഒരു വൈറ്റമിൻ്റെ കുറവ് മതിയാവും അതിന് ഡാമേജ് വരാൻ, അല്ലെങ്കിൽ ചിലതരം പ്രോട്ടീൻ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫോർ എക്സാമ്പിൾ ചിലതരം പ്രോട്ടീനുകൾ കൂടുതലുള്ള, ഈവൻ ഗ്ലൂട്ടൺ ഗോതമ്പിലൊക്കെയുള്ള ഗ്ലൂട്ടൺ കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡാമേജുകൾ കൂടുതൽ വരാം. അപ്പൊ അതിന് നമ്മളുടെ ബോഡി അതിനെ ഒരു ഫോറിൻ സാധനമായിട്ട് കാണുകയാണ്. അപ്പൊ ആ സാധനം വെച്ചിട്ട് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡീഫോംഡ് പ്രോട്ടീൻ ആണെങ്കിൽ അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മൾ ഒരു ഡീഫോംഡ് സാധനങ്ങൾ വെച്ച് നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമുക്ക് അതിനകത്ത് പലപ്പോഴും നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊക്കെ ഒരു ജനറ്റിക് ഘടകങ്ങളും കൂടെ വരുന്നുണ്ട്. അതിൽ തന്നെ ഈ ജനറ്റിക്സിൽ വരുന്നത് ബേസിക്കലി ഇതാ, നമ്മളുടെ ചില ഫുഡ് ഐറ്റംസ് ചിലർക്ക് പറ്റത്തില്ലായിരിക്കും, അവർക്കത് ജനറ്റിക്കലി അതുമായിട്ട് ഫെമിലിയർ അല്ലായിരിക്കും, ഓർ ആ ഒരു രീതി അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ അവർക്ക് പറ്റാത്ത ഫുഡ് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കുകയും അതിനൊപ്പം വേണ്ട ന്യൂട്രിഷൻ എല്ലാം, അതായത് നമുക്ക് ബോഡിയിലെ സെല്ലെല്ലാം ഡാമേജ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിഷൻ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പം ആ കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ അവർക്ക് കിട്ടുകയും ഡാമേജിങ് ആയിട്ട് അവരുടെ ബോഡി അറ്റാക്ക് തന്നെ ചെയ്യുന്ന ടൈപ്പിലുള്ള ഫുഡ് കിട്ടാതെ ഒഴിവാക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഹീലിംഗ് പോസിബിൾ ആകുന്നത്. ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലൂട്ടൻ അലർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂട്ടൻ അലർജി ഒരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ്, ഈ അതൊരു അലർജി അല്ലേ? അപ്പൊ അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് എങ്ങനെയാണ് അത് വരുന്നത്? ഗ്ലൂട്ടൻ ശരിക്കും പറഞ്ഞ ഈ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഒക്കെ ചെറിയ ഒരു ഒരു രോഗത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അലർജിയിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞ് ഒരു വരുന്നത് നമ്മുടെ സെല്ലിന് എവിടെ വരുന്നു അതിനെ നമ്മുടെ സെല്ല് അറ്റാക്ക് ചെയ്യും. അപ്പം അതിനെ ഇത് ചെയ്ത് അല്ലെങ്കിൽ അതിനോടുള്ള ഓരോ റെസ്പോൺസാണ്. നമ്മൾ അലർജി എന്നെപ്പോഴും പറയുന്നത് നമ്മൾ തുമ്മലോ അല്ല ചൊറിച്ചിലോ സ്കിന്നിൽ വരുമോ മൂക്കിൽ വരുമോ ഒക്കെ ചെയ്ത് അലർജി എന്ന് പറയും. ഈവൻ ലങ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലർജി ആയിട്ടല്ലേ എടുക്കുന്നത്. ഇപ്പോൾ അതൊരു അലർജിക് ഡിസോർഡർ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആയിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പം നമ്മളതിൻ്റെ വേറൊരു ഫോം ഓഫ് അലർജി ആയിട്ട് ഈ ഓട്ടോമ്യൂൺ ഡിസീസിനെ എടുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജോയിൻറ്റിനാണ്, അതിൻ്റെ ജോയിൻറ്റിന് ചൊറിയാൻ പറ്റില്ലല്ലോ, ജോയിൻറ്റിന് അല്ലെങ്കിൽ തുമ്മാൻ പറ്റില്ല, അതൊരു വേദനയായിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ നീർക്കെട്ട് വരുന്നു.
മസിലാണെങ്കിൽ നീർക്കെട്ട് വരും. അപ്പൊ അങ്ങനെ ഓരോ അവയവത്തിനും ഓരോ രീതിയിൽ അവരുടേതായ രീതിയിൽ അവർ റെസ്പോണ്ട്. ചിലരാണെങ്കിൽ അനങ്ങാതെ ഇരിക്കും. ഇപ്പൊ കിഡ്നിക്കും ലിവറിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സ്റ്റേജ് വന്നാലേ ഓട്ടോമ്യൂൺ ഡിസീസ് വന്നാലും അറിയുള്ളൂ, കാരണം അവിടെ പെയിൻ സെൻസസ് ഇല്ല. അപ്പൊ ജോയിന്റിന് ഈ തുടക്കം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെൻസസ് ഉണ്ട്, പെയിൻ റിസപ്റ്റേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം അറിയാൻ പറ്റും. അതേ സമയത്ത് ലിവറും കിഡ്നിക്കും ഒന്നും ഈ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അറിയുക തന്നെ ഇല്ല. കിഡ്നി തന്നെ കംപ്ലീറ്റ് നശിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ രോഗം ഉണ്ടെന്നറിയുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്ലൂട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൂട്ടൻ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഗ്ലൂട്ടൻ അത് ഗ്ലൂട്ടൻ ഉള്ളത് ഗോതമ്പ്, മൈദ, റവ, ഓട്സ് ഇങ്ങനത്തെ നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനകത്താണ് ഗ്ലൂട്ടൻ ഉള്ളത്. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ഇപ്പം നമുക്കറിയാം അരിയേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഗോതമ്പിലാണ്. പക്ഷെ ഇതുണ്ട ഉള്ളത് ഗ്ലൂട്ടനാണ്, ഗ്ലൂട്ടൻ ഫോമാറ്റിലാണ്. അപ്പം ഈ ഗ്ലൂട്ടൻ നമ്മളുടെ ബോഡിയിൽ ചെന്ന് കഴിയുമ്പോൾ അതും നമ്മളുടെ ഈ കൊളാജനുമായിട്ടുള്ള ഒരു റിയാക്ഷനൊക്കെ കൊണ്ടാണ്. എല്ലാവർക്കും ജോയിൻറ്റിൻ്റെയും കൊളാജിൻ്റെ ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല, പലർക്കും പല രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ആർത്രൈറ്റിസ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആർത്രൈറ്റിസുകാർക്കും പലർക്കും ഈ ഗോതമ്പും ഗ്ലൂട്ടനുള്ള ഫുഡ് പറ്റില്ല. പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞത് സീലിയാക് ഡിസീസ് എന്നുള്ളതാണ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ്റസ്റ്റൈനിൽ നമ്മുടെ കുടലിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അബ്സോർബ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അബ്സോർപ്റ്റീവ് സെല്ല്, അതങ്ങ് നശിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും അതൊക്കെ വളരെ മടങ്ങി 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 ഒത്തിരി വെരി സർഫസ് ഏരിയ ഉള്ളതായി പോകുന്ന അതങ്ങ് ശോഷിച്ചില്ലെന്നായി പോകും. അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഈ ഗോതമ്പിൻ്റെയും ഈ ഗ്ലൂട്ടനുള്ള ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം മാറുന്നു. അത് വയറിന് അസ്വസ്ഥതകളായിട്ടും ആള് ക്ഷീണിച്ചു പോവുക, ഒന്നും കഴിക്കാൻ പറ്റില്ല, അബ്സോർപ്ഷൻ കിട്ടാതെ വരും, അങ്ങനെയുള്ള ഒരു രോഗമായിട്ടായിരുന്നു അത്. സീലിയാക് ഡിസീസ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണെന്ന് നമുക്ക് പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും അതൊന്നും ഓട്ടോഇമ്യൂൺ ഡിസീസ് സീലിയാക് ഡിസീസ് ഓട്ടോഇമ്യൂൺ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവൻ ഗോതമ്പ് കൊണ്ടാണെന്ന് അറിയില്ല. അതൊക്കെ ഈ ലാസ്റ്റ് 20-30 ഇയേഴ്സിലാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയെടുത്ത്. അപ്പം ഗ്ലൂട്ടൻ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറുന്നുണ്ട്, അവർക്ക് ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പം സീലിയാക് ഡിസീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സീലിയാക് ഡിസീസിൻ്റെ കാരണം അത് ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, അതിൻ്റെ കാരണം ഈ ഗ്ലൂട്ടൻ ഡയറ്റ് ഗ്ലൂട്ടനുള്ള ഫുഡാണ്. അത് നിർത്തിക്കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളത്, അത് മാത്രമേ അതിന് മാർഗമുള്ളൂ. വേറെ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, ഗ്ലൂട്ടനുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. ഇപ്പം 100% അത് തന്നെ ആണ് അതിൻ്റെ ചികിത്സ ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം കൂടുതൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോൺ ഗ്ലൂട്ടൻ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിലിവൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് പോലും അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പം പലർക്കും മാനസിക രോഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തന്നെ കാണാറുണ്ട്. ഇപ്പം നമ്മൾ എടുക്കും നമ്മളെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ കൃത്യമായിട്ട് എന്താ അവരെന്താ കഴിക്കുന്നത് എന്നും കൂടെ നോക്കി അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്താണ് അവർ കഴിച്ചത്, അവരെന്താ പ്രോബ്ലം ഉണ്ടായാൽ കാരണം എന്ന് കണ്ടുപിടിക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ അതുപോലെയുള്ള മോണിറ്ററിങ്ങും നമ്മൾ ഇതും ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ പ്രോപ്പർലി, അതാണ് ഈ ക്ലിനിക്കലി മോണിറ്ററിങ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഒരു പ്രത്യേകത. കാരണം ആ പേഷ്യൻ്റ് എന്ത് കഴിക്കുന്നു, എന്ത് എക്സസൈസ് ചെയ്യുന്നു, അവരെന്താണ് അവരുടെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചില സൈക്കാട്രിക് പേഷ്യൻസ് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം പലരും പറഞ്ഞ് പല എക്സ്പീരിയൻസസും ഉണ്ട്. അവർ ഈ ഗ്ലൂട്ടനോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഗ്ലൂട്ടൻ മാത്രം ആയിരിക്കും ഇല്ല, പല ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അത് തെറ്റിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് ഒരു 3-4 ദിവസം എടുക്കും അത് പിന്നെ ഒന്ന് റിക്കവറിയിലേക്ക് വരാൻ. അപ്പം നമ്മൾ ഈ കറക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം പോയൊരു ഫുഡ് കഴിച്ചാൽ മതിയാവും, അതൊന്ന് റിക്കവറി എടുത്തുകൊണ്ട് വരാനായിട്ട് സമയമെടുക്കും. അതേ സമയത്ത് എല്ലാം ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ തെറ്റിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ലാതെ മാനേജ് ചെയ്യാം. പക്ഷെ വീണ്ടും അടുപ്പിച്ച് ഇതിങ്ങനത്തെ തെറ്റിയ കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത് വരും. അപ്പം നോൺ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആയിട്ട് നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഡിസീസും മറ്റുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസീസുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പലവർക്കും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ഈ പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഒഴിവാക്കേണ്ടി വരും. ഈ ഓട്ടോഇമ്മ്യൂൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ വേദനയ്ക്കും പിന്നെ വീക്കത്തിനും പിന്നെ ഈ ഇമ്മ്യൂണിറ്റിയുടെ ആക്ഷൻ കുറയ്ക്കാനായിട്ടും എല്ലാം
ഒക്കെ ആയിട്ട് ഉള്ള ട്രീറ്റ്മെൻസാണ് കൂടുതലും വരുന്നത്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് വേറെ അസുഖങ്ങൾ പിടിപെടാനും വേറെ ഇഷ്യൂസ് ഉണ്ടാവാനും എല്ലാം സാധ്യത കൂടുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആൾക്ക് സ്വന്തമായിട്ട് പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് എന്തൊക്കെ കെയർ എടുക്കാനായിട്ട് സാധിക്കും ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കിട്ടാൻ? ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കാര്യമായിട്ടുള്ള ഒരാൾക്ക് തന്നെ ചെയ്ത് നോക്കിയെടുത്ത് മനസ്സിലാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഓൾറെഡി അവർക്ക് നോക്കാം, ഈ ഗ്ലൂട്ടൻ ഒഴിവാക്കി നോക്കാം, അവർ തന്നെ സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓരോ ഫുഡും. എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു പ്രോപ്പർ ഹീലിംഗ് വരണമെങ്കിൽ നമ്മൾ ഈ ന്യൂട്രിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹീലിംഗ് പാർട്ട്, നമുക്ക് ഈ ഇൻഫ്ലമേഷൻ ഒഴിവാക്കാൻ നമുക്ക് പറ്റാത്ത ഫുഡ് ഒഴിവാക്കാം, പക്ഷേ ഹീലിംഗ് അതിന് പാരലായിട്ട് ഹീലിംഗും കൂടെ കിട്ടണം. അതായത് നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലൊക്കെ മാറി പുതിയത് വരണം. ഇപ്പം മുട്ടിൻ്റെ കാര്യം, തേയ്മാനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിലെ ഡാമേജ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് മാറി, അല്ല തരുണാസ്ഥി മാറി, അത് മരണമെന്നുണ്ടെങ്കിൽ അതിനൊരു റോ മെറ്റീരിയൽ വേണം. അതും കറക്റ്റായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിരിക്കണം, പ്രോപ്പറായിട്ടൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ആ റോ മെറ്റീരിയൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതായത് നമ്മൾക്ക് വേണ്ട അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആയിരിക്കണം. അപ്പം നമുക്കറിയാം, ഒരു കെമിക്കൽ ഫാക്ടറിയിലാണെങ്കിൽ ഒരു രണ്ട് സാധനം വെച്ചിട്ട് ഒരു റിയാക്ഷൻ നടത്തി വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ ബോഡിയും അതുപോലെ തന്നെയാണ്, ഒരു കെമിക്കൽ ഫാക്ടറിയാണ്, വേറെ ഒരു വ്യത്യാസവും. ആ കെമിക്കൽ ഫാക്ടറിക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യണം, ടോക്സിൻസ് ഉണ്ടാകാനും പാടില്ല. അപ്പോൾ വൈറ്റമിൻ എയ്ക്ക് വേണ്ടടുത്ത് വൈറ്റമിൻ എ അതിൻ്റെ കറക്റ്റ് സമിതി തന്നെ അവിടെ ഉണ്ടാകണം. അതേസമയത്ത് വൈറ്റമിൻ എ കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും. അതേസമയത്ത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുകയില്ല. അപ്പം ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പം രോഗ നിലയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പലപ്പോഴും പ്രത്യേകിച്ച് കൂടുതൽ ഇതിലേക്ക് പോയാൽ സപ്പോർട്ട് വേണം. ഇല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ കളറും പ്രിസർവേറ്റീവ്സും അങ്ങനത്തെ ഉള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക, അവനവന് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ബോഡിയിലേക്ക് ടോക്സിൻസ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ നോക്കുക ചെല്ലുന്നത്. കളർ, മറ്റേ കോസ്മെറ്റിക്സ്, ഇപ്പം കളർ എല്ലാവരും ഏറ്റവും കൂടുതൽ, ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കാതെ ഇപ്പം ഇരിക്കുന്നവർ വളരെ കുറവാണ്. ലിപ്സ്റ്റിക്കൊക്കെ പഴയ കാലത്തിൽ 10-40 വർഷം മുമ്പ് ഇവിടുന്ന് ആരും ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതല്ലോ. മറ്റേ ഫിലിം സ്റ്റാർസൊക്കെ അവരുടെ വർക്ക് സൈറ്റിൽ മാത്രമാണ് ഇപ്പം. പക്ഷെ കൊച്ചു കുട്ടികൾ പോലും കോളേജിൽ പോകുമ്പോൾ പോലും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പോലും പലപ്പോഴും ഫങ്ഷൻസിനും ഒക്കെ ഇട്ട് തുടങ്ങുന്ന ഒരിതാണ്. ഇതെല്ലാം വിഷമാണ് ശരിക്കും. ഇതെല്ലാം നമുക്ക് ഓരോരോ രോഗങ്ങൾ വരുത്താം. ഇപ്പം അതുകൊണ്ടാണല്ലോ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ വെള്ളപ്പാണ്ട്, സ്കിൻ ഡിസീസ്, തൈറോയിഡ് ഒക്കെ കയറി വരുന്നതിന് കാരണം അതാണ്. അത്രയധികം പിന്നെ ഫുഡിൽ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭക്ഷണത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് എന്നാണ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളെ ബേസിക്കലി നേച്ചർ നമുക്ക് ഭക്ഷണം തരുന്നത് നമ്മളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇപ്പം പക്ഷേ അത് ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രം എന്നുള്ള നിലയിലാണ് നമ്മൾ കഴിക്കുന്നത്. എന്ത് ജങ്കാണെങ്കിലും അത് ടേസ്റ്റി ആണോ നമ്മളത് കഴിക്കും. അപ്പം ആ ഒരു വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണം. അത് മാറ്റിയെടുത്ത് നമ്മൾ വേണ്ടത് മാത്രം, ന്യൂട്രിഷൻ ഉള്ളത് മാത്രം കഴിക്കാനും ന്യൂട്രിഷൻ ഇല്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാനും. കാരണം എന്ത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലും അത് നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ ആണ്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബോഡിക്ക് എന്നുള്ളതിനെ കുറിച്ച് അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു എൻട്രൻസിൽ ഒരു സെക്യൂരിറ്റി നിൽക്കുകയാണെങ്കിൽ 3-4 പേര് വന്ന് അയാൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ 1000 പേര് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മളിപ്പോഴാണെങ്കിലും കഴിക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെ ഒരു നമ്മൾ കഞ്ഞിയും പയറും അല്ലെങ്കിൽ ചോറും പയറും കഴിക്കുകയാണെങ്കിൽ ആ രണ്ട് സാധനങ്ങളെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോക്കിയാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ ചോറിന് പയറും കഴിക്കുന്ന ബ്രെഡായിരിക്കും. ബ്രെഡിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയില്ലായിരിക്കും. കാരണം ബ്രെഡ് ഫ്ലോർ എന്നും പറഞ്ഞൊരു സാധനമാണ് മേടിക്കുന്നത്. ഇപ്പൊ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബ്രെഡ് ഫ്ലോർ ആയിരിക്കും. അതെന്തൊക്കെ കൊച്ചാണെന്ന് അവർക്ക് തന്നെ അറിയത്തുണ്ടാവില്ല. പിന്നെ അവർ വിടുന്ന കുറെ കെമിക്കലുകളുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഒരു ബ്രെഡൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ഇരിക്കും. ഇതിപ്പം നമ്മൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ തന്നെ 1 ആഴ്ച കഴിഞ്ഞാലും അതിന് കേടുവരികയില്ല. അപ്പോൾ അത്രയധികം ആൻറ്റിഫംഗലും പ്രിസർവേറ്റീവ്സും ഫേസ് മേക്കേഴ്സും എല്ലാം അതിനകത്തേക്ക് പോവുകയാണ്.
അപ്പം ഇതെല്ലാം നമ്മളുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെയൊക്കെ ഒഴിവാക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഗ്ലൂട്ടൺ ഒക്കെ ഒഴിവാക്കുക, ഇവൻ ഒമേഗ 6 കൂടുതലുള്ള, നമ്മളിപ്പം നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഹെൽത്തി ഫുഡായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് നട്സ്, പ്രത്യേകിച്ച് ഈ ബദാമൊക്കെ. പക്ഷെ അതിലും ഒരു കാര്യം മനസ്സിലാക്കണം, ബദാമിലൊക്കെ ഒത്തിരി ഒമേഗ 6 കൂടുതലാണ്. ഒമേഗ 6 മാത്രമേ ഉള്ളൂ, ഒമേഗ 6 സാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ ഉള്ളൂ, ഒമേഗ 3 ഇല്ല. എല്ലാവരും ഒമേഗ 3 ഉണ്ടെന്നും കരുതിയിട്ടാണ് ഇത്തരം ഈ എന്താ പംകിൻ സീഡ് അതിനകത്ത് കുറേ സീഡ്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്, അങ്ങനെയാണ്. അപ്പം പക്ഷെ അതിനകത്ത് ഒമേഗ 3 ഇല്ല. അപ്പം ഈ ഒമേഗ 6 കൂടുതൽ വരും, ഒമേഗ 3 ഇല്ലാതെയും കൂടെ വരുമ്പം ഇൻഫ്ലമേഷൻ കൂടും. അപ്പം അതൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്ന പേഷ്യൻറ്റ് നമ്മൾ എഴുതി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കഴിച്ചിട്ട് വരും, പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലർക്കൊക്കെ അത് തന്നെ മതി, ഒമേഗ 6 കൂടുതലുള്ള, ദാറ്റ് ഇസ് അത് ഇൻഫ്ലമേറ്ററി ആണ്. ഒമേഗ 6 ഫാറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ആണ്. നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസും, വേദനയ്ക്കും പനിക്കും സ്റ്റീറോയിഡ്സും എല്ലാം ഈ ഒമേഗ 6 സപ്രസ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഈ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ഒമേഗ 6 സപ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒമേഗ 3 പാത്വേയും കൂടെ സപ്രസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത് നേരത്തെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ മരുന്നുകൊണ്ട് നിർത്തിക്കൊണ്ട് വരാനും കൂടെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും കാലം ഈ നമ്മളുടെ ഹീലിംഗ് പവറും കൂടെ കുറഞ്ഞിരിക്കുകയുള്ളൂ. അപ്പൊ ഈ മരുന്ന് തീരുമ്പോൾ ഈവൻ ഈ ആസ്പിരിനും നമ്മളീ ക്ലോപ്പിഡോഗ്രലയും നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ട് ഇതെല്ലാം അമിനോ സപ്രസൻസ് ആണ്, അതെല്ലാം സപ്രസ് ചെയ്യുന്ന ഈ ഒമേഗ 6 പാത്വേ ആണ്. അത് ഏത് മരുന്നാണേലും ഫൈനലി വരുമ്പോൾ അവിടെ ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ഇത് ഇത് രണ്ടും പാരലായിട്ട് പോകുമ്പോൾ ഒമേഗ 3 ആപ്പാടെ ഇച്ചിരി കൊണ്ട് നമ്മൾ ഈ ലൈഫ് ഫുഡിൽ കൂടെ നമ്മൾ ഈ സപ്പോർട്ട് ഫുഡിൽ കൂടെ നമ്മൾ ഒമേഗ 3 കൂട്ടി കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റിയും നമ്മൾ ഈ ന്യൂട്രിഷനും എല്ലാം കൊടുത്താലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യല ഈ ഇത്തരം മരുന്നുകളുള്ളപ്പോൾ. മരുന്നുകളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻഫ്ലമേഷനെ സപ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആന്റി ഇൻഫ്ലമേഷന് അല്ലെ ഹീലിംഗിനെയും കൂടെ സപ്രസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മരുന്നിന് കുറച്ചുകൊണ്ട് വരുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളിൽ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പെടുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ സാധാരണ പറയുന്നത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിന് അങ്ങനെ പ്രത്യേകിച്ച് മരുന്ന് കൊടുത്ത് അത് ഭേദമാക്കാൻ പറ്റില്ല എന്നാണ്. ഈ ഓട്ടോ ഇമ്യൂൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കിഡ്നിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? കിഡ്നിക്ക് നമ്മൾ ഇവിടെ 90% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 80% അല്ലെങ്കിൽ കിഡ്നിയുടെ രോഗങ്ങളെല്ലാം തന്നെ ഷുഗർ കൊണ്ടും പ്രഷറും കൊണ്ടും വരുന്നതാണ്, പ്രഷറും ഷുഗറാണ്. പക്ഷേ മേ ബി ഒരു 20% ആണ് ഓട്ടോമിയൻ നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പം അവർക്ക് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതെ കിഡ്നിക്ക് പ്രോബ്ലം വരുന്നവരാണ്. അപ്പം അത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ ഒരു നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. അതെന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് വരുമല്ലോ, ടോൺസിലൈറ്റിസ് വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പം അതുപോലെ പല്ലിന് കേടോ അങ്ങനെയൊക്കെ വന്നു പോകുമ്പം ആ ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി കുറേ ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡീസ് പോയി നമ്മുടെ കിഡ്നി അറ്റാക്ക് ചെയ്യുക, അവിടെ പോയി ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ വരുന്നതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ് ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ വന്ന് പിള്ളേർ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പം അപ്പോഴേക്കും നമ്മുടെ കുറേ ഈ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുക, അതിൻ്റെ അരിപ്പകളായിട്ട് വർക്ക് ചെയ്യുന്നത് നെഫ്രോൺസാണ്. അത് ഓരോ കിഡ്നിയിലും ഓൾമോസ്റ്റ് 1 lakh നെഫ്രോൺസ് ആണുള്ളത്. പക്ഷെ അതിനകത്ത് കുറേ അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മൾ അറിയാൻ ഒരു മാർഗമില്ല. കിഡ്നിയിലെ നെഫ്രോൺസ് 1 lakh ഉള്ളത് മേ ബി 50,000 ആയി പോയാൽ പോലും നമ്മൾ അറിയില്ല. കാരണം നമ്മളൊരു റീനൽ ഫംഗ്ഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും അത് അറിയാൻ പറ്റില്ല. ഈ GFR എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, അതാണ് നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോവുക അല്ലെങ്കിൽ ബ്ലഡ് RBCs ഏറ്റവും ചെറിയ സെൽസ് ആണല്ലോ, അത് പോവുക, ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് അത് യൂറിൻ ചെക്ക് ചെയ്ത് അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഇപ്പം നമ്മൾ
ഇടയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മറ്റേ അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഗ്രൂപ്പിൽ വരുമ്പോഴേക്കും ഈ ഐ ജി എ നെഫ്രോപ്പതി എന്ന് പറയുന്ന, പിന്നെ മിക്കവാറും ഏതിനോ മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക്, അതായത് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ എസ് എൽ ഇ അത് നേരെ കിഡ്നിയും ബാധിക്കും, മറ്റു ഏതിലാണേലും നമ്മൾ GFR നോക്കണം. GFR കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം, കാരണം കിഡ്നിയും കൂടെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ മറ്റുള്ളതിലേയും കൂടെ ബാധിക്കും. അപ്പോൾ നമ്മൾ കാണാറുണ്ട് ചിലർക്കൊക്കെ മൂന്നും നാലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, മൂന്നും നാലും അല്ല, എനിക്കൊരു പേഷ്യൻറ്റ് വന്നിരുന്നതാണ്, അദ്ദേഹത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. ആദ്യം തുടങ്ങിയത് അൾസറേറ്റീവ് കൊളൈറ്റിസാണ്, ഈ ഇൻ്റസ്റ്റൈനിൽ വരുന്ന ഒരു അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കോളനെ ബാധിക്കുന്ന. ക്രോൺസ് ഡിസീസ് ആണെങ്കിൽ ഏത് ഭാഗത്തെ ഇൻ്റസ്റ്റൈൻ്റെ ഏത് ഭാഗത്തെ വേണേലും ബാധിക്കും. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് ഈ കോളൻ എന്ന് പറയുന്ന വൻകുടലിനെ മാത്രം ബാധിക്കുന്ന. അദ്ദേഹത്തിന് ആദ്യം അത് വന്നു, പിന്നെ ഐ തിങ്ക് തൈറോയ്ഡ് വന്നു, പിന്നെ ഇൻ്റസ്റ്റിഷ്യൽ ലങ് ഡിസീസ് അത് ലങ്സിനെ ബാധിക്കുന്ന, അപ്പോൾ ശ്വാസം മുട്ടലൊക്കെ വരും, അത് വന്നു. പിന്നെ പിന്നെ ജോഗ്രൻസ് ഉണ്ട്, നമുക്ക് ഈ തുപ്പൽ വരുന്നുണ്ട്, നമ്മൾ ഈ സലൈവ സെക്രീഷൻസ് വായിലെ ആ നനവില്ലെന്നാവും, അതായത് നമുക്ക് ഈ വെള്ളം ഡ്രൈ നാക്ക് ഡ്രൈ മൗത്തായി പോവുക, അപ്പം അതുപോലെ ചിലപ്പോൾ കണ്ണിൽ കണ്ണുനീര് വരാതാവുക, അതിനൊക്കെ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയും. അതായത് അതിന് അതുണ്ടാക്കുന്ന ഗ്ലാൻസിന് ഇത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഇത്തരം രോഗങ്ങൾ അത് ഇത് ഇദ്ദേഹത്തിന് അങ്ങനെ വേറെന്തൊക്കെ ഉണ്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അപ്പം ഈ മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് ബാധിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ സ്റ്റിറോയിഡ്സും എല്ലാം കൂടെ എടുക്കുമല്ലോ, അപ്പോഴേക്കും അവർക്ക് ഡയബറ്റീസ് വരും. അപ്പം സ്റ്റിറോയിഡ് ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ള മിക്കവരിലും ഡയബറ്റീസും കൂടെ ഉണ്ടാകും. ചിലപ്പം ആദ്യം ഡയബറ്റീസ് ആയിരിക്കും തുടങ്ങിയത്, അല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തുടങ്ങി അതിന് വേണ്ടിയിട്ട് മരുന്ന് എടുത്തു കഴിയുമ്പോൾ ഈ സ്റ്റിറോയിഡ്സും ഇമ്മ്യൂണോസപ്രസൻസ് ഒക്കെ എടുക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഡയബറ്റീസ് വരും. പിന്നെ അതിൻ്റെ കൂടെ മിക്കവാറും കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും, ഈവൻ പ്രത്യേകിച്ച് തൈറോയിഡിനുള്ളവർക്കും കൊളസ്ട്രോൾ കൂടും, അപ്പം അവർക്കൊരു ഹാർട്ട് ഡിസീസും കൂടെ. അപ്പം ഞാൻ ഈ ഓർക്കുന്നു ഈ പേഷ്യൻ്റിന് ഹാർട്ട് ഡിസീസും ഉണ്ടായിരുന്നു. അപ്പം മൾട്ടിപ്പിൾ രോഗങ്ങൾ, അപ്പം ആർത്രൈറ്റിസ് ഒരു സൈഡ്, ഈ ഓട്ടോമ്യൂൺ രോഗം ഒരു സൈഡിൽ കൂടെ വരും, അതിൻ്റെ കൂടെ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഇതെല്ലാം കൂടെ കയറി വരും. അപ്പം അതാണ് വരാവുന്നത്. അപ്പം ഈ കിഡ്നിയിൽ വരാവുന്നതെന്ന് പറയുന്നത് ഐ ജി എ നെഫ്രോപ്പതി എന്ന് പറയുന്നതാണ്. അപ്പം അതുള്ളപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നേരത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക, അതിൽ GFR നോക്കുക. ഇപ്പം ചില ലാബിലൊക്കെ GFR വാല്യൂ കൂടെ തരുള്ളൂ. GFR അതുപോലെ നേരത്തെ കൂടാൻ തുടങ്ങുന്നത് യൂറിക് ആസിഡ്, GFR, പിന്നെ യൂറിൻ ആൽബുമിനോ അല്ലെങ്കിൽ RBCs പോകുന്നുണ്ടെന്ന്. ഈ നാല് കാര്യങ്ങൾ ഏതുണ്ടെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു കാര്യം ചെറുതായിട്ട് ഇപ്പം റീനൽ ഫംഗ്ഷൻ നോക്കുമ്പം അതിനകത്ത് യൂറിക് ആസിഡ് കണ്ടെന്നും പറഞ്ഞ് നേരെ പോയി യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നെടുക്കുക അല്ല ചെയ്യേണ്ടത്. യൂറിക് ആസിഡ് കൂടുന്നവരാണേലും ആദ്യം നമ്മൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനാണ് നോക്കേണ്ടത്. പിന്നെ എന്നിട്ടും ഡയറ്റ് കൺട്രോൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ഒരു കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതിലൊക്കെ ചിലർക്ക് ആദ്യം റീനൽ ഫംഗ്ഷനിൽ യൂറിക് ആസിഡ് വെച്ചാൽ, ബേസിക്കലി റീനൽ ഫംഗ്ഷൻ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ റീനൽ ഫംഗ്ഷൻ്റെ പാർട്ടാണ്. പക്ഷേ നമ്മളിവിടെ കാണുന്നത്, ഞാൻ നമ്മൾ കാണുന്ന പ്രിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറിക് ആസിഡ് കൂടിയാൽ ഉടനെ ഫ്ലവോക്സെറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിക്കുക, അതെന്തുകൊണ്ടാണ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോയെന്ന് പോലും അവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു അവയർനെസ് എല്ലാവരും ഉണ്ടാവണം. യൂറിക് ആസിഡ് മരുന്ന് കഴിക്കുന്നവർ ഡെഫിനറ്റ്ലി നോക്കണം ബാക്കിയുള്ള റിനൽ ഫംഗ്ഷൻ എന്താണെന്ന്. ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉള്ള പലരും ഈ ഓട്ടോ ഇമ്മ്യൂണിൻ്റെ തന്നെ പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ടെന്നും അതിനൊപ്പം തന്നെ അവരുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ഡിപ്രഷൻ തൊട്ട് ബൈപോളാർ ഡിസോർഡർ വരെ ഉള്ള റേഞ്ച് ഓഫ് ഡിസോർഡേഴ്സ് ഈ വിഭാഗത്തിൽപ്പെട്ടവരിൽ കൂടുതലാണെന്നാണ്. അത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും അതിന് ചെയ്യാനുണ്ടോ? ബേസിക്കലി ഇത് കൊളാജൻ വാസ്കുലർ ഡിസോർഡേഴ്സ് ആണല്ലോ. കൊളാജൻ നമ്മുടെ ബ്രെയിനിലും ഉണ്ട്. നമ്മൾ ബ്രെയിൻ മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലഡ് വെസൽസ് ഫാറ്റ് വെച്ചാണ്. പക്ഷെ അതിനകത്തും രക്തക്കുഴലുകളുണ്ട്, അതിനകത്തും കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അതിനകത്ത് മെനിഞ്ചസ് ഉണ്ട്. അങ്ങനെ ഇതിനകത്തും കൂടെ ഈ കൊളാജൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ
നമ്മളെ ഈ സെല്ലുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്ന ഇതുണ്ട്. അതുപോലെ നെർവ്സിനാണ് തന്നെ, നെർവ്സിനെ കവർ ചെയ്തുകൊണ്ട് കുറച്ച് ഗ്ലൈൽ സെൽസ് എന്ന് പറയും, അതിലുമൊക്കെ ഈ കൊളാജനും പ്രോട്ടീനും ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ അതിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടാകണം. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് അതനുസരിച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സിന്റെ കാരണം അതിന്റെ ബ്രെയിനിന്റെ ഇൻഫ്ലമേഷൻ ആണെന്നുള്ളതാണ്. ഈവൻ അതർ സ്റ്റഡീസ്, ഈ നമ്മള് റൊമറ്റോയിഡ് ആർത്രൈറ്റിസിനും ക്യാൻസറിനായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്, പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിന് സോറിയാസിസിനൊക്കെ കൊടുക്കുന്ന മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ടിരുന്നു സ്കിസോഫ്രീനിയയ്ക്ക് മെത്തോട്രെക്സേറ്റ് കൊടുത്ത് അവർക്ക് കുറവുണ്ടെന്നും പറഞ്ഞൊരു സ്റ്റഡി. അപ്പം ബേസിക്കലി അതൊക്കെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഈ മരുന്നുകളെല്ലാം ഇൻഫ്ലമേഷനെ കുറയ്ക്കുകയാണ്. അപ്പം ഈ മെത്തോട്രെക്സേറ്റ് കൊടുത്തിട്ട് ബൈപോളാർ ഡിസീസ് കുറയുന്നു എന്ന് വരുന്നത് പോലെ വരുന്നു. അപ്പം നമ്മൾ കാണുന്ന എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി ഒന്ന് സ്ട്രെസ് വരുമല്ലോ, ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഏതാണേലും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അപ്പം ആ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് അവർ തകരും. അതുകൂടാതെ തന്നെ മാനസിക പ്രോബ്ലംസ് ഈ രോഗത്തിൻ്റെ പാർട്ടായിട്ട് നമ്മളെ നെർവ്സിനെയും ബ്രെയിൻസിനെയും ബ്രെയിൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വരാം. അപ്പം അത് നമ്മൾ അത് വളരെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമിയൻ രോഗങ്ങളുള്ളവരുടെ കൂടെ വീട്ടിലുള്ളവർ കുറച്ച് ഒരു വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം കൂടെയാണ്. പ്രത്യേകിച്ച് ആർത്രൈറ്റിസും ഫൈബ്രോമയാൾജിയ, ഈ റൂമറ്റോയിഡ് വാമവാദവും ഫൈബ്രോമയാൾജിയും അതിൻ്റെ കൂടെ മിക്കവാറും മസിൽസിനെ അഫക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസിലിനെ, മസിൽ മാത്രമല്ല അതിനെ ചുറ്റി ഫേഷ്യ ഉണ്ടാകും, അതും ഈ പറഞ്ഞ സാധനം വെച്ചാണ് ഉണ്ടാകുന്നത്, അതുമൊക്കെ വീക്കായിരിക്കും അവിടെ. അപ്പൊ ഇവർക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും. പക്ഷെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, അവർക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിങ്ങനെ ഇരുന്നിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അവളല്ല അവനെന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നായിരിക്കും ഇത് ചെയ്യുന്നത്. ഓട്ടോമ്യൂൺ ഡിസീസ് ഉള്ളതിൻ്റെ, ഓട്ടോമ്യൂൺ ഡിസീസിന്റെ പ്രത്യേകിച്ച് ഈ മസിലിനെയും ജോയിൻസിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഇത് ക്ഷീണമായിരിക്കും. അപ്പം ക്ഷീണവും നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഓട്ടോമ്യൂൺ ഡിസീസിനും വരാം, മറ്റ് മൾട്ടിപ്പിൾ ഇത് വരുന്ന പോലെയുള്ള എസ് എൽ ഇ, സ്ലിറോഡെർമ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതിനും ക്ഷീണം ഉണ്ടാകാം. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ കിഡ്നിയുടെ കാര്യത്തിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഓട്ടോമ്യൂൺ ഡിസീസ് ഉള്ളവരെല്ലാം GFR നോക്കി കിഡ്നി ഓക്കെ ആണെന്ന് നോക്കണം, അല്ലെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള കെയർ എടുക്കണം. ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ഈ നമ്മളുടെ ചർമ്മത്തിൻ്റെ അസുഖങ്ങൾ, സോറിയാസിസ്, എക്സീം, അങ്ങനെ ഇത് കുറേ ടൈപ്പ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടെന്ന് പറയും. ഇങ്ങനെ വരുന്ന ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതേസമയം ഈ രോഗത്തിൻ്റെ ശരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ചർമ്മത്തിലല്ല, അല്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്, ഈ പ്രവർത്തനത്തിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വരെ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ? ഈ ചർമ്മരോഗങ്ങൾ എന്ന് പറയുമ്പം പലപ്പോഴും ഈ നമ്മുടെ ചർമ്മം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ക്രീറ്ററി ഓർഗനും കൂടെയാണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അതുപോലെ തന്നെ അതൊരു എക്സ്ക്രീറ്ററി ഓർഗൻ. സ്വെറ്റിന്റെ ഉദ്ദേശം തന്നെ വെള്ളവും എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് പോകാൻ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ അത് പോകാനും കൂടെയാണ്. ലിവർ, കിഡ്നിയെ കൊണ്ടും ലിവറിനെ കൊണ്ടും മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ സ്കിന്നിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഒരാൾക്ക് കിഡ്നി ഡിസീസും ഉണ്ടോ അല്ലെങ്കിൽ ലിവർ ഡിസീസും ഉണ്ടെങ്കിൽ അത് നാച്ചുറലി അത് കുറേ വേസ്റ്റ് സ്കിന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പം അതൊരു റീസൺ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പല ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മിക്കവാറും സ്കിൻ ലീഷൻസും കൂടെ വരും. അപ്പൊ അതൊന്നും അവരുടെ രോഗത്തിന്റെ പാർട്ടായിട്ട്. പിന്നെ നമുക്ക് കാണുന്ന ഒരു നല്ല ശതമാനം സ്കിൻ രോഗങ്ങളും ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനും ഒക്കെ വരാം. അല്ല അതൊക്കെ പിന്നെ നമുക്ക് അതിനുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്സോ ആന്റിവൈറലോ ആന്റി ഫംഗലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കളയാം. പക്ഷെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ അത് സോറിയാസിസ്, എക്സീമ, അതിപ്പോൾ ചിലതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലായല്ലോ സോറിയാസിസ് ആണോ എക്സീമ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓട്ടോമിയോ ഡിസീസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ലൈക്കൻ പ്ലാനസ്, ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങൾ സ്കിന്നിനെ ബാധിക്കാൻ, ഈവൻ വെള്ളപ്പാണ്ട്. അത് വെള്ളപ്പാണ്ട് വരുമ്പോൾ അതിൻ്റെ ആ ഉള്ളി
നമ്മളുടെ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന മെലനോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലിനെ മാത്രമേ ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ തന്നെ, സോറിയാസിസും എക്സിമയൊക്കെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിക്ക് തന്നെ പ്രോബ്ലം വരുത്തുവാണ് തന്നെ. അപ്പൊ ഇത് സെയിം, ഞാൻ ക്ലിനിക്കിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡുലേഷനാണ് ചെയ്യുന്നത്, അത് ക്ലിനിക്കൽ സപ്പോർട്ടോടെ ചെയ്യുമ്പോൾ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആർത്രൈറ്റിസ് ആമവാദത്തിന് എഴുതുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഈവൻ മോഡേൺ മെഡിസിനിലും ആമവാദത്തിന് ഉപയോഗിക്കുന്ന അതേ മരുന്നുകളൊക്കെ തന്നെയാണ് സോറിയാസിസിന് ഉപയോഗിക്കുന്നതും. ഇപ്പം മെഥോട്രെക്സേറ്റ് എടുക്കും, ആമവാദത്തിനും കൊടുക്കും, സോറിയാസിസിനും കൊടുക്കും. സോറിയാസിസിന്റെ ഭാഗമായിട്ട് ആർത്രൈറ്റിസ് വരാം, സെയിം മെഡിക്കേഷൻ തന്നെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫിഫാസിനിൻ, നിബ് വിഭാഗത്തിൽപ്പെട്ട, അതായത് കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, അത് കൂടുതലും ഓറൽ ടാബ്ലറ്റ് ആയിട്ടുള്ള, കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഓറൽ ടാബ്ലറ്റ്സ്, അതാണ് ഈ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെ, പ്രോട്ടീൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് ലേറ്റസ്റ്റ് ലേറ്റർ ജനറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതാണേലും സോറിയാസിസിനും കൊടുക്കും, ആർത്രൈറ്റിസിനും കൊടുക്കും, മറ്റു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനും കൊടുക്കും. അതുപോലെ തന്നെ മോണോ ആന്റി മാബ്സ് എന്ന് പറയുന്ന മോണോക്ലോണൽ ആന്റിബോഡീസ് ഗ്രൂപ്പിൽ പെട്ട മരുന്നുകൾ, അത് കൂടുതൽ ഇഞ്ചെക്ടബിൾ ആയിട്ട് വരുന്ന, വെരി കോസ്റ്റ്ലി, ഒരൊറ്റ ഇഞ്ചെക്ഷൻ തന്നെ ഓൾമോസ്റ്റ് 20,000, 30,000, 50,000 ഒക്കെ ആണ്. അതൊക്കെയാണ് ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ മോഡേൺ മെഡിസിനിൽ യൂസ് ചെയ്യുന്നത്. ഈ മെഡിസിൻസ് എല്ലാം അത് ക്യാൻസറിനും കൊടുക്കും, ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനും കൊടുക്കും, അതുപോലെ സ്കിൻ ഡിസീസിനും കൊടുക്കും, മറ്റേ ആർത്രൈറ്റിസിനും കൊടുക്കും. ഇതെല്ലാം ഇന്റർചേഞ്ച് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ചില ഇപ്പം സ്കിന്നിന് കുറച്ചും കൂടെ, സ്കിൻ ഡിസീസിന് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും, ചിലത് ആർത്രൈറ്റിസിന് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും ചിലത് എന്ന് പറഞ്ഞ് നമ്മൾ അത് മാർക്കറ്റിങ്ങിൻ്റെ ഇതും ടെസ്റ്റുകളിലും എല്ലാം ഓരോ ചിലതിന് മാത്രമായിരിക്കും ചിലപ്പം സാങ്ഷൻ കിട്ടുക. പിന്നെ ഓഫ് ലേബിളായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് ഈ പുതിയ മെഡിസിൻസ്. ഇപ്പം ചിലത് അവർക്ക് സാങ്ഷൻ കിട്ടിയിരിക്കുന്നത് ചിലപ്പം സോറിയാസിസിന് ഉപയോഗിക്കാനായിരിക്കും, പക്ഷെ അത് ചിലപ്പം ആർത്രൈറ്റിസിനും കൂടി ഉപയോഗിക്കും. അതിന് ബെനിഫിറ്റ് ഉണ്ട് എന്ന് സ്റ്റഡീസ് വന്നു കഴിയുമ്പോൾ അത്, അതായത് ഡ്രഗ് കൺട്രോളർ സാങ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ഓഫ് ലേബിളായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ മെഡിക്കേഷൻ ഉപയോഗിക്കൽ വരുന്നത്. പക്ഷേ എന്തൊക്കെ മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, നമ്മൾ ഇത്തരം മെഡിസിനുകളെല്ലാം ഉപയോഗിക്കുന്നവരെ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ, ഞാൻ ഈ കാണുമ്പോൾ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസും അമേരിക്കയിൽ ട്രീറ്റ് ചെയ്യുന്നവരെയും കാണാറുണ്ട്, ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യുന്നവരെയും കാണാറുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണെങ്കിൽ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ് ഡിഫറെൻറ്റ് റൂമറ്റോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്, കാരണം ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൂടുതലും ഡീൽ ചെയ്യുന്നത് റൂമറ്റോളജിസ്റ്റാണ്. അപ്പം അവിടെ അമേരിക്കയിലാണെങ്കിലും യു കെയിലാണെങ്കിലും സ്വിറ്റ്സർലൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും യൂസ് ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണോ, അതെല്ലാവരുടെയും മരുന്ന് മാറ്റി ഇതായിട്ട് കറക്റ്റ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് കഴിക്കുന്ന ഫുഡും നമ്മളുടെ ആക്ടിവിറ്റീസും നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചറും നമ്മുടെ കോമ്പോസിഷൻ എന്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇപ്പം നമ്മൾ വളരെ കെയർ കൊടുക്കും, നമ്മൾ വീടുണ്ടാക്കുമ്പം നല്ല ക്വാളിറ്റി സിമെൻറ്റ് യൂസ് ചെയ്യാനും നല്ല ക്വാളിറ്റി കമ്പി യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ നല്ല മണൽ, അല്ല ഉപ്പില്ലാത്ത മണൽ വേണം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിൽ നമ്മൾ ഇതൊന്നും പ്രാക്ടിക്കൽ ആക്കുന്നില്ല, നമ്മൾ മറ്റു കാര്യങ്ങളിൽ അതെല്ലാം പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. ഈവൻ നമ്മൾ വണ്ടി മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഫ്യുവല്, അതിനകത്ത് എന്താ മായം ചേർക്കാത്ത ഫ്യുവൽ, ഇപ്പം പിന്നെ മായം ഫ്യുവലിലൊന്നും വരുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പെട്രോൾ നല്ല കെയർ എടുത്ത് മേടിക്കണമായിരുന്നു. അപ്പം അതല്ല, തെറ്റിയ പെട്രോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ ഡീസൽ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡാമേജ് വരുമല്ലോ. ഈ സെയിം നമ്മളുടെ ഹ്യൂമൻ, എല്ലാ മനുഷ്യർക്കും എല്ലാ ഭക്ഷണവും കഴിക്കാനായിട്ടാണ്. അവരതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അസുഖമുണ്ടോ അതിൻ്റെ അർത്ഥം നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, അയാൾക്കത് പറ്റും നമുക്കത് പറ്റില്ല, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ബോഡിയുടെ ലിമിറ്റേഷനിൽ നിന്ന് ജീവിക്കാൻ പഠിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനുമാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ വിഭാഗത്തിൽ ഒരു കുറച്ചും കൂടെ ഒരു ഡേഞ്ചറസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ലിവർ സംബന്ധമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ.
ഈ ലിവർ സംബന്ധമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം ആ മരുന്നുകൾ ഈ ലിവറിനെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണെന്നും അതിൻ്റെ സൈഡ് എഫക്ട്സൊക്കെ കൂടുതലാണെന്നും, ഇങ്ങനെ പൊതുവേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകളെ പറ്റി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ലിവർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കിഡ്നി അങ്ങനത്തെ ഹാർട്ടിൻ്റെയൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസ് ഉള്ളവർക്ക് അതിൻ്റെ എന്താണ് സത്യാവസ്ഥ? ലിവറിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലുള്ളതുണ്ട്. പിന്നെ വെരി സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് ബിലിയറി കൊളഞ്ചൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു, അതായത് നമ്മുടെ ഈ ബിലിയറി സിസ്റ്റം ഉണ്ടല്ലോ, ബിലിയറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പിത്തരസം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ട് നമുക്ക് ലിവറിനകത്ത്. അതിൻ്റെ ആ ട്യൂബ്സിന് അതിൻ്റെ ആ പൈപ്പിംഗ് സിസ്റ്റത്തിന് വരുന്ന അതിനിട്ട് അറ്റാക്ക് ചെയ്യുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. പിന്നെ ഹെപ്പറ്റോസൈറ്റ്സിന് ഹെപ്പറ്റൈറ്റിസ് സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസ് നമ്മൾ ലിവറിന് വരാം. അപ്പം ലിവറിലേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നേരെ ലിവറിലേക്കാണ് പോകുന്നത്. നമ്മളെന്ത് കഴിച്ചാലും അബ്സോർബ് ചെയ്താൽ അതുകൊണ്ട് ലിവറിലേക്ക് അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനൊരു പ്രത്യേക ഒരു എന്താ ഒരു ബ്ലഡ് സർക്കുലേഷൻ തന്നെയുണ്ട്. നമുക്ക് സാധാരണ ഇപ്പം നമ്മുടെ കൈക്കാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഹാർട്ടിൽ മാത്രമാണ് നമ്മൾ കൈക്ക് സപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് വെയിൻ അത് തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ ലിവറിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. ലിവറിന് ലിവറിൻ്റെ ആർട്ടറി ഉണ്ട്, ലിവറിൽ നിന്ന് ട്രെയിൻ ചെയ്ത് പോകുന്ന വീനസ് സിസ്റ്റം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്ന നമ്മുടെ ഇൻ്റസ്റ്റൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രക്തക്കൊഴലുകളും എല്ലാ ബ്ലഡും കൂടെ നേരെ പോയി ലിവറിലേക്ക് ചെല്ലും. അവിടെ അതിന് വേറൊരു ഒരു പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. അപ്പം അവിടെ വെച്ച് നമ്മളുടെ അതിനകത്തുള്ള ഫുഡ് ഇന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് പിന്നെ അതിന് വേണ്ട രീതിയിൽ അവിടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഹാർട്ട് വെയിനിലേക്ക് വിട്ടിട്ട് വെയിനിൽ നിന്നാണ് ഇത് പോകുന്നത്. അപ്പം നമ്മൾ ഈവൻ ഭക്ഷണം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് നേരെ ലിവർ ചെന്നും ലിവർ അതിന് 90% അത് ലിവറിനെ കൊണ്ട് പറ്റുന്നതെല്ലാം കളയാൻ നോക്കും. കാരണം ലിവറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മരുന്നും ലിവറിൻ്റെ ശരിയാക്കാനായിട്ട് ലിവറിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന മരുന്നാണെങ്കിലും ലിവർ അതിനെ ടോക്സിനായിട്ടാണ് എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് മിച്ചമുള്ളതിനെ മാത്രമേ അത് പുറത്തേക്ക് എടുക്കും. നമുക്ക് ബ്രെയിനിന് വേണ്ടിയിട്ട് നമ്മളൊരു മരുന്ന് കഴിക്കുക, അല്ലെ ബ്രെയിനിന് നമുക്ക് മുഖത്തൊരു ഇൻഫെക്ഷൻ വന്നു അതിനൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണ്, അതിൽ ആ ആൻറ്റിബയോട്ടിക്സ് അവിടെ എത്തണമെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം സൈനസൈറ്റിസിന് വേണ്ടിയിട്ട് ഒഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അവിടെ എത്തണമെങ്കിൽ ലിവറിൽ ചെന്നിട്ട് ലിവറിനെ കൊണ്ട് പറ്റാത്ത ഒരു 10 or 20% ബ്ലഡിലേക്ക് കയറിപ്പോയി അവരാണ് അതിനെ ചെയ്യുന്നത്. അപ്പം ലിവർ ഡിസീസ് ഉണ്ടോ, നമ്മൾ മാക്സിമം അത് ഏർലിയസ്റ്റ് നമ്മൾ ആ മരുന്നുകളിൽ നിന്ന് മോചനം നേടാനാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ഞാൻ കാണുന്ന ലിവർ ഫാറ്റി ലിവർ ഉണ്ടാവും, അല്ലെങ്കിൽ ലിവർ സിറോസിസ് വന്നു, ഗ്രേഡ് 1 ആണ്, ഗ്രേഡ് 2 ആണ്, ഗ്രേഡ് 3 ആണ്. ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ട് മരുന്നും കൂടെ ആയിരിക്കും. മെറ്റ്ഫോമിൻ ഉണ്ടാവും, ഡയബറ്റീസിന് വേണ്ടിയിട്ടൊരു 5-6 മരുന്നുണ്ടാവും, ബി പിക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ലിവറിൻ്റെ വർക്ക് ലോഡ് കൂട്ടുവാണ് ഓരോ മരുന്നും ചെയ്യുന്നത്. പിന്നെ ചില ഫുഡും അവർക്ക് പറ്റാത്ത ഉണ്ടാവും. ഇപ്പം ഈ ഫാസ്റ്റ് പ്രോഗ്രസ്സിങ് ആണെങ്കിലും പിന്നെ ഈ സ്ലോ പ്രോഗ്രസ്സിങ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് കാരണമാണ് ചിലരുണ്ടല്ലോ ഫാമിലിയിലായിട്ട് ഇത് റൺ ചെയ്യും. അപ്പോൾ ഒരു 10, 40, 60 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ്, 60 വയസ്സ് ആകുമ്പോഴേക്കും ലിവർ ഫെയിലിയർ വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുമോ, അല്ലെങ്കിൽ അവർ കുടിയന്മാരൊന്നും ആയിരിക്കില്ല, കാരണം കൂടുതലും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണല്ലോ വന്നിട്ട് ലിവർ ഡാമേജ് വരുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തവർക്ക് വരുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പം നമ്മൾ പണ്ട് നമുക്ക് രോഗത്തിന് കാരണം എന്താണെന്ന് അറിയാൻ മേലാത്ത എല്ലാ രോഗത്തിൻ്റെയും തന്നെ കാരണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഏത് രോഗമാണേലും വരുന്നത്. ഈവൻ നമുക്കറിയാം ഇൻഫെക്ഷൻ ആണേലും മറ്റ് രോഗങ്ങളുള്ളവർക്കും നമ്മൾ വീക്കായിരിക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം ഈ വീക്ക്നെസ് ചിലപ്പം നമ്മൾ ഒരു പലപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു, വൈറൽ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ വീക്കായിട്ടിരിക്കുമ്പം നമ്മുടെ ഇമ്മ്യൂ അവിടെ ഒരു കൺഫ്യൂഷനും ഈ വൈറസോ അല്ലെ ബാക്ടീരിയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഈ ഇതിനകത്ത് നടക്കുന്നത് ബേസിക്കലി. അപ്പം ലിവറിനാണെങ്കിലും നമ്മളുടെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ അല്ലെ ലൈഫ് സ്റ്റൈൽ മോഡുലേഷനിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ലിവറിന് വേണ്ടിയിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യുന്നത്.
അവർക്ക് പറ്റിയ ഫുഡ് ഏതാന്ന് കണ്ടുപിടിക്കും, അവർക്ക് പറ്റാത്ത ഏതാന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക. കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ബോഡിയിലുള്ള ടോക്സിൻസ് കളയാൻ നോക്കുക. അപ്പൊ ആ ഒരു ബോഡി കറക്റ്റ് ചെയ്യുക. ആ നല്ല മിക്കവാറും ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ആയിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ലിവർ എൻസൈംസ് ST OT ST PT ഒക്കെ കൂടിയിരിക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ഫൈബ്രോസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് ആകുകയല്ല, ഫൈബ്രോസിസ് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സ് നമ്മുടെ ലിവർ സെൽസിനെ ഡിവൈഡ് ചെയ്ത് അതിന് ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുക, ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആണ് ഒരു ഹെപ്പറ്റോസൈറ്റ്സിന്റെ ലൈഫ് സ്പാൻ വരുന്നത്. ഇപ്പൊ ലിവർ ഡിസീസ് വന്ന് നമ്മളത് കറക്റ്റാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ എൻസൈംസ് ഒക്കെ കറക്റ്റായി വന്നാൽ അവരുടെ ആ ഫുൾ ലിവറിന്റെ ആ റീജനറേഷൻ പർപ്പസിന് കൂടുതൽ സമയമെടുക്കും. മിനിമം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഒക്കെ വൺ ആൻഡ് ഹാഫ് ഡേയ്സ് ഇയേഴ്സ് എടുക്കും അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പം ഇപ്പൊ പല നമ്മളുടെ എല്ലാം ഈ ഇപ്പൊ ഈ ക്ലിനിക്കൽ ലൈഫ് സ്റ്റൈൽ മോഡുലേഷനും കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഓരോ ബോഡി സെൽസിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ അതായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയം വരും. ഈ ഇമ്മ്യൂൺ സെൽസ് ഒക്കെയാണ് ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇപ്പം വൈറ്റ് ബ്ലഡ് സെൽസിനൊക്കെ ഒരു 4-5 ഡേയ്സേ ഉള്ളൂ. അതുപോലെ RBCsനാണെങ്കിൽ 3-4 മന്ത്സ് ആണ്. അപ്പൊ ഈ ടൈം പീരീഡ് ആയിരിക്കും നമ്മൾ ഓരോ സിസ്റ്റത്തിനെയും കറക്റ്റ് ചെയ്യാനായിട്ടും വേണ്ടത്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കറക്റ്റഡ് ആവും. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.